ബിജെപി 3 സീറ്റുകൾ വരെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പോക്ക് ബിജെപിക്കുള്ളിൽ വിഭാഗീയത അതിരൂക്ഷമായി തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു അത് നേരത്തെ ഉള്ളതുപോലെ മുരളീധരൻ പക്ഷം കൃഷ്ണദാസ് പക്ഷം എന്നുള്ളതല്ല മുരളീധരൻ പക്ഷത്തിൽ തന്നെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരമുള്ള വാഗ്വാദങ്ങളും പോർവിളികളും പാർട്ടിക്കുള്ളിൽ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് തിരുവനന്തപുരം അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയെ പിരിച്ചുവിടേണ്ടുന്ന സാഹചര്യമുണ്ടായത് പാറശാലയിലും വർക്കലയിലും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരുടെ രാജിയുണ്ടായത് കോവളത്തും നേമത്തും ആറ്റിങ്ങലിലുമടക്കം പാർട്ടിക്കുള്ളിൽ നേതൃമാറ്റം ഉണ്ടാകണം എന്നുള്ള ആവശ്യം ശക്തമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു പട്ടിയൂർക്കാവിനെയും കഴക്കൂട്ടത്തെയും മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റണം എന്നുള്ള ആവശ്യം ഉയർന്നിരിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരം അസംബ്ലി നിയോജക മണ്ഡലം പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചു പാറശാലയിലും വർക്കലയിലും പുതിയ പ്രസിഡന്റുമാരെ നിയോഗിച്ചു കോവളത്ത് പുതിയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ നിയമിച്ചു ഇതൊക്കെ സംഘടനാപരമായ മാറ്റം എന്നാണ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായ വി രാജേഷ് അവകാശപ്പെടുന്നത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ വലിയ തിരിച്ചടി ബി ജെ പിയിലെ വിഭാഗീയത കൊണ്ടാണ് എന്നുള്ള വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് എസ് കെ പി രമേശ് നയിച്ചിരുന്ന തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലം കമ്മിറ്റിയെ പിരിച്ചു തിരുവനന്തപുരം അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള തീരുമാനമെടുത്തത് താൻ രാജിവെക്കുകയായിരുന്നു എന്ന് എസ് കെ പി രമേശ് പറയുന്നുണ്ടെങ്കിലും എസ് കെ പി രമേശിനെ പുറത്താക്കുകയായിരുന്നു ആ കമ്മിറ്റിയെ പിരിച്ചുവിടുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ എസ് കെ പി രമേശ് അടക്കം മുരളീധരൻ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് അങ്ങനെ മുരളീധരൻ പക്ഷത്തോട് ചേർന്ന് നിൽക്കുകയും പക്ഷേ പാർട്ടിയിലെ മറ്റു ചില വിഭാഗീയ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ചില്ല എന്നുള്ള കുറ്റവും ആരോപിച്ചാണ് ആ കമ്മിറ്റിയെ പിരിച്ചുവിടുന്നത് വർക്കലയിൽ പാർട്ടിക്ക് വലിയ വളർച്ച ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കൊടുത്ത മണ്ഡലം പ്രസിഡന്റാണ് രാജിവെക്കുന്നത് അയാളും പരസ്യമായി തന്നെ പറയുന്നു ബി ജെ പിയുടെ ജില്ലാ നേതൃത്വമടക്കം ചിലരുടെ മാത്രം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് നിലകൊള്ളുന്നത് എന്ന് പാറശാല മണ്ഡലം പ്രസിഡന്റും അതേ ആരോപണമാണ് ഉന്നയിച്ചത് അപ്പോൾ ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ നിയമം കൂടാതെ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലും ഇക്കുറി വിജയം ഉറപ്പായും നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് വട്ടിയൂർക്കാവിൽ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ 14 സീറ്റ് വരെ പ്രതീക്ഷിച്ചിരുന്നതാണ് ബി ജെ പി കഴിഞ്ഞ തവണ നേടിയ 9 സീറ്റുകളെ നേടാൻ സാധിച്ചുള്ളൂ കഴക്കൂട്ടത്ത് 9 സീറ്റുകൾ വരെ പ്രതീക്ഷിച്ചതാണ് പക്ഷേ 4 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു അപ്പോൾ കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും വിജയപ്രതീക്ഷയുമായി മുന്നോട്ട് പോകുമ്പോഴും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി പാർട്ടിക്കുള്ളിൽ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ ഇപ്പോൾ വി മുരളീധരൻ തന്നെ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലടക്കം ചില സ്ഥാനാർത്ഥികളുടെ മാത്രം പരിപാടികളിലേ പങ്കെടുത്തുള്ളൂ പ്രചരണ പരിപാടികളിൽ അപ്പോൾ മുരളീധരൻ ഗ്രൂപ്പിൽ പെടാത്ത ആളുകൾ ഉള്ള അവർ നേതൃത്വം നൽകുന്ന ഇടങ്ങളിൽ മുരളീധരനെ ബോധപൂർവം പരിപാടികളിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു അങ്ങനെ മുരളീധരൻ വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തുകയായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് പക്ഷേ അതെല്ലാം ബി ജെ പിയുടെ മൊത്തത്തിലുള്ള സംഘടനാ സംവിധാനത്തെയും വിജയപ്രതീക്ഷകളെയുമാണ് തിരിച്ചടിച്ചത് എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട് നിയമത്ത് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുമ്മനം രാജശേഖരൻ അടക്കം നിരാശയിലാണ് കാരണം ഇമ്മാതിരിയുള്ള തമ്മിലടി പാർട്ടിക്കുള്ളിൽ തുടരുകയാണ് എങ്കിൽ താനും വീണുപോകുമെന്നുള്ളൊരു പേടി കുമ്മനത്തിനുണ്ട് സുരേഷ് ഗോപി മത്സരരംഗത്ത് ഇറങ്ങണോ വേണ്ടയോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്നതും അതേ കാരണം കൊണ്ടാണ് തിരുവനന്തപുരത്ത് കാരണം മത്സരിച്ചാൽ ഒരു വിഭാഗം കാലുവാരാനുള്ള സാധ്യതയുണ്ട് എന്നവർ ആശങ്കപ്പെടുന്നു ജയിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് തങ്ങളുടെ ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾ വിജയിക്കണമെന്നുള്ള ചിന്ത കേരളത്തിലെ ബി ജെ പിക്കുള്ളിൽ അതിശക്തമായി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ആ നിലപാട് ചൂണ്ടിക്കാട്ടുന്ന മുതിർന്ന നേതാക്കൾ പറയുന്ന ഒരു വലിയ ഉദാഹരണം ശോഭാ സുരേന്ദ്രൻ്റെതാണ് പാർട്ടിക്കുള്ളിലെ ഒരു ക്രൗഡ് പുള്ളറായി മാറിയിട്ടും അവരെ ബോധപൂർവം ഒഴിവാക്കി നിർത്താൻ അങ്ങനെ ജയിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ അവരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തുമോ എന്നുള്ള ചോദ്യം അത് പ്രസക്തമായ ചോദ്യവുമാണ്
കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അത്രയും വലിയ പോരാട്ടം നടത്തി രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ ശോഭാ സുരേന്ദ്രനായി. ആറ്റിങ്ങളിൽ അവർ വന്ന് നിന്നപ്പോഴും 2.75 ലക്ഷം വോട്ട് പിടിക്കാനായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വർക്കലയിലും ആറ്റിങ്ങലിലുമൊക്കെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായത്. അത് സുരേന്ദ്രന്, വി മുരളീധരന് അവരോടൊപ്പം നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരെ പല ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നവരെ മാത്രം ഒപ്പം നിർത്തുന്നു എന്നുള്ള ആരോപണമാണ് ഈ രാജിവെച്ച മണ്ഡലം പ്രസിഡന്റുമാരൊക്കെയും ഉന്നയിക്കുന്നത്. അതിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമായി നേതൃത്വം കാണുമ്പോൾ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ല എന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ വികാരമാണ് എന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുതന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. ആര് നിന്നാലും തോൽപ്പിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു. കുമ്മനമടക്കം ചങ്കിടിപ്പോടുകൂടിയാണ് നേമത്ത് കളത്തിലിറങ്ങുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ 2200 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ബി ജെ പിക്ക് അവിടെ നേടാനായിട്ടുള്ളൂ. ഈ 2000 വോട്ട് എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ കാറ്റിൽ മാറിപ്പോകുന്ന വോട്ടാണ്. സ്വാഭാവികമായി പാർട്ടിക്കുള്ളിൽ ഒരു ചെറിയ ചലനങ്ങൾ എതിരായി ഉണ്ടായാൽ പോലും അത് ഭീകരമായി ബാധിക്കും എന്ന് കുമ്മനമടക്കമുള്ളവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര ശസ്ത്രക്രിയ ഈ വിഷയത്തിൽ നടത്തിയില്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഉള്ളതുകൂടി പോകും എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെന്ന് ഈ മുതിർന്ന നേതാക്കൾ വിശ്വസിക്കുകയും ചെയ്യും.